ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും എന്താണെന്നുള്ളതാണ്, അതിൻ്റെ ഇൻകം ടാക്സ് ട്രീറ്റ്മെൻ്റ് എങ്ങനെയെന്നുള്ളതാണ്. അതായത് ഒരു എംപ്ലോയി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓരോ മാസം ആ എംപ്ലോയിയുടെ എംപ്ലോയർ കൊടുക്കുന്ന സാലറിയെ പോലെ കൊടുക്കുന്ന ഒരു എമൗണ്ടാണെന്ത് പെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓരോ മാസവും ഫിക്സഡ് എമൗണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും, അതിനെയാണ് പെൻഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പെൻഷൻ കിട്ടുന്ന ആളുടെ ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്ന ഹെഡും ഇൻകം ഫ്രം സാലറി തന്നെയാണ്. പെൻഷൻ കിട്ടുന്നതും ഇൻകം ഫ്രം സാലറി തന്നെയാണ് ചാർജ് ചെയ്യുക. കമ്മ്യൂട്ടഡ് പെൻഷനും ഇൻകം ഫ്രം സാലറി തന്നെയാണ് ചാർജ് ചെയ്യുക എന്താണെന്ന് പറയാം. എന്നാൽ ഒരു എംപ്ലോയി മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നോമിനിക്കാണ് പെൻഷൻ കിട്ടുന്നതെങ്കിൽ ആ ഇൻകം ചാർജ് ചെയ്യുന്നത് സാലറിയിലല്ല, മറിച്ച് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിലാണ്. അപ്പോൾ സാലറി കിട്ടുന്നത് പോലെ തന്നെ പെൻഷൻ കിട്ടുന്നതും കമ്മ്യൂട്ടഡ് പെൻഷനും ഒക്കെ ചാർജ് ചെയ്യുന്ന ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. അതേസമയം ഒരു എംപ്ലോയി മരിച്ച് അദ്ദേഹത്തിൻ്റെ നോമിനിക്കാണ് അവിടെ പെൻഷൻ കിട്ടുന്നതെങ്കിൽ, അതായത് ഭർത്താവ് മരിച്ച് ഭാര്യയ്ക്കാണ് അതിൻ്റെ പെൻഷൻ കിട്ടുന്നതെങ്കിൽ ആ ഇൻകം, ഭാര്യയുടെ പേരിലുള്ള ഇൻകം ചാർജ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഓരോ മാസവും കിട്ടുന്ന പെൻഷന് പകരമായിട്ട് ഓരോ മാസം കഴിഞ്ഞോറും ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഫിക്സഡ് എമൗണ്ട്, ഇപ്പോൾ ഒരു 100,000 രൂപ സാലറി ഉണ്ടായതിന് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 40,000 രൂപ 50,000 രൂപ 50,000 രൂപയ്ക്ക് എന്ത് ചെയ്യും, ഓരോ മാസവും പെൻഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ എംപ്ലോയി വിചാരിക്കുകയാണ് എന്താണ്, ഇങ്ങനെ ഓരോ മാസം പെൻഷൻ കിട്ടുന്നതിന് പകരം എനിക്ക് ഓരോ വർഷവും കിട്ടുന്ന തുകയെ ഒറ്റടിക്ക് ലംസം എമൗണ്ടായിട്ട് വാങ്ങിക്കൂടെ, അങ്ങനെ വാങ്ങാനോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പെൻഷന് ഒറ്റ എമൗണ്ടായിട്ട് ലംസം എമൗണ്ടായിട്ട് ഭാവിയിൽ കിട്ടാനുള്ള പെൻഷൻ്റെ എമൗണ്ട് എല്ലാം ഇപ്പോൾ തന്നെ ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ്റെ തിയറി നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ പ്രോബ്ലം പരീക്ഷകൾ എന്ത് ചെയ്യും ചോദിക്കും. നമുക്ക് നോക്കാം പെൻഷൻ ആൻഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ. പെൻഷൻ ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് സാലറി. പെൻഷൻ ഏത് ഹെഡിലാണ് ചാർജ് ചെയ്യുന്നത്? സാലറി തന്നെയാണ്. ബട്ട് പെൻഷൻ റിസീവ്ഡ് ബൈ എ നോമിനി ഓൺ ദി ഡെത്ത് ഓഫ് ആൻ എംപ്ലോയി ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് ഈ എംപ്ലോയി മരിച്ചു, അദ്ദേഹത്തിൻ്റെ നോമിനിക്കാണ് പിന്നീട് പെൻഷൻ കിട്ടുന്നതെങ്കിൽ അത് ചാർജ് ചെയ്യുന്നത് ഹെഡ് ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. വൺ ക്യാൻ കമ്മ്യൂട്ട് പെൻഷൻ ആൻഡ് റിസീവ് എ ലംസം എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മന്ത്ലി പെൻഷൻ. ഓരോ മാസവും ഇങ്ങനെ പെൻഷൻ കിട്ടിയതിന് പകരം അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് പകരമായൊരു ലംസം എമൗണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണെന്ന് പറയുക കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ പറയാം. ദിസ് കാൾഡ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ. മന്ത്ലി കിട്ടുന്ന പെൻഷന് വേണ്ട, ഇപ്പോൾ ഒരുമിച്ച് എല്ലാ എമൗണ്ടും കൂട്ടിയിട്ട് തന്നാൽ മതി എന്ന് പറയാം. നോക്കോ, എമൗണ്ട് റിസീവ്ഡ് ഓൺ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ ഈസ് എക്സംപ്റ്റ് ആസ് ഫോളോസ്. അങ്ങനെ ലംസം എമൗണ്ട് കിട്ടുമ്പോൾ അതിന് വലിയൊരു ഭാരിച്ച തുക നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ടാക്സ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പെൻഷൻ കിട്ടുന്ന 1 കോടി രൂപയാണ്, നമ്മൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തപ്പോൾ അപ്പോൾ 1 കോടി രൂപയാണെങ്കിൽ 30% ടാക്സ്, 30,00,000 രൂപ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഗവൺമെൻറ്റേക്ക് ടാക്സ് ഇറക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരുന്ന ചില എക്സംഷൻ ഉണ്ട്. എമൗണ്ട് റിസീവ്ഡ് ഓൺ കമ്മ്യൂട്ടേഷൻ പെൻഷൻ, നമ്മൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന എക്സംഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം, പ്രോബ്ലം ചെയ്യാനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോക്ക്, ഗവൺമെൻറ് എംപ്ലോയീസ് ഫുള്ളി എക്സംപ്റ്റ്. ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അദ്ദേഹത്തിൻ്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്, അതിന് 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടതില്ല. കിട്ടുന്ന എമൗണ്ട് മുഴുവൻ നമുക്ക് തന്നെ എടുക്കാം. അതർ എംപ്ലോയീസ്, അതായത് പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത് പറയുന്നത് ഇഫ് ഈ റിസീവിങ് ഗ്രാറ്റുവിറ്റി, അതായത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ ഈസ് എക്സംപ്റ്റ്. 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ നമ്മൾ പഠിക്കും. ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ ഈസ് എക്സംപ്റ്റ്. ഗ്രാറ്റി കിട്ടുന്ന ഒരാളാണെങ്കിൽ 1/3, 1/3 ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ, അതായത് അദ്ദേഹത്തിന് ഭാവിയിൽ കിട്ടാനുള്ളത് എല്ലാ തുകയും ഇപ്പം തന്നെ കമ്മ്യൂട്ട് ചെയ്യാണ്, ആ എമൗണ്ടിൻ്റെ 1/3 എക്സംപ്ഷൻ കിട്ടും. എന്നാൽ ഇഫ് ഈ നോട്ട് റിസീവിങ് ഗ്രാറ്റുവിറ്റി, അതായത് ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഒരു എംപ്ലോയി ആണ്, റിട്ടയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഗ്രാറ്റുവിറ്റി കിട്ടിക്കോളണമെന്നില്ല, കിട്ടാത്ത ഒരു എംപ്ലോയി ആണെങ്കിൽ അവിടെ 1/2 ഓഫ് ദി ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ ഈസ് എക്സംപ്റ്റ്, അതായത് 1/2 ഓഫ് ദി ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ, അതായത് 1/2
രണ്ടിലൊരു ഭാഗം എന്ത് ചെയ്യാം നമുക്ക് അവിടെ എക്സംഷൻ കിട്ടുന്ന ഇവിടെ എത്ര ഇട്ടുള്ളൂ വൺ തേർഡ് ഇട്ടു മൂന്നിലൊരു ഭാഗം ഇട്ടുള്ളൂ എക്സംഷൻ ഇവിടെ രണ്ടിലൊരു ഭാഗം അതായത് പകുതി എക്സംഷനിൽ കിട്ടും ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടും അപ്പോൾ നമ്മൾ മൂന്നേ മൂന്ന് കാര്യങ്ങളോട് പഠിക്കേണ്ടതുള്ളൂ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ വൺ തേർഡ് അല്ലേ ഇനിയോ ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ഒരാളാണെങ്കിലോ വൺ ടു അതായത് രണ്ടിലൊരു ഭാഗം അദ്ദേഹത്തിന് ഹാഫ് ഓഫ് ദി കമ്മ്യൂട്ടർ വാല്യൂ ഓഫ് പെൻഷൻ ഈസ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ വാല്യൂ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ ഈസ് എക്സംപ്റ്റ് ആണ് ഇതിൽ പറയുന്നത് ഇഫ് ഇ നോട്ട് റിസീവിങ് ഗ്രാറ്റുവിറ്റി പഠിച്ചോ അപ്പോൾ പെൻഷൻ ഇൻകം ഫ്രം സാലറി വരുന്നത് തന്നെയാണ് നോമിനിക്കാണെങ്കിൽ അതിനെയാണെന്ന് പറയുക ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ചാർജ് ചെയ്യുക എന്നാൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ എല്ലാത്തിനും ഒരുമിച്ചാണ് വാങ്ങിക്കുന്നത് ലംസ് എമൗണ്ട് വാങ്ങിക്കണമെങ്കിൽ അതിന് കമ്മ്യൂട്ടേഷൻ പെൻഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ എക്സംപ്റ്റ് ഉണ്ട് അതിൽ എക്സംപ്ഷൻ്റെ കണക്ക് എങ്ങനെയാണ് ഗവൺമെൻറ് എംപ്ലോയീസ് ഫുള്ളി എക്സംപ്റ്റ് പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ വൺ തേർഡ് അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ഒരു പ്രോബ്ലം നോക്കാം മിസ്റ്റർ സുരേഷ് റിട്ടയേർഡ് ആസ് ദ ജനറൽ മാനേജർ ഓഫ് ഷുഗർ മിൽ ഓൺ ഫസ്റ്റ് ഏപ്രിൽ 2019 നമ്മുടെ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിൽ സുരേഷ് എന്ത് ചെയ്തു ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു ഗവൺമെൻറ് എംപ്ലോയി അല്ല ഗവൺമെൻറ് ആണെങ്കിൽ അത് പ്രത്യേകം പറയും ഇവിടെ എന്താണ് ഷുഗർ മിൽ ജനറൽ മാനേജറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തല്ല ഒരു ഷുഗർ മില്ലൊക്കെ ആയതുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറയാത്തതുകൊണ്ടും അദ്ദേഹം പ്രൈവറ്റ് എംപ്ലോയി തന്നെയാണ് എന്നിട്ട് പറയുകയാണ് ഹിസ് പെൻഷൻ വാസ് ഫിക്സഡ് ബൈ ദി എംപ്ലോയർ അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 1000 പെർ മന്ത് അദ്ദേഹം റിട്ടയർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ സ്ഥാപനം തീരുമാനിച്ചു അങ്ങനെ ഓരോ മാസവും 1000 രൂപ പെൻഷൻ കൊടുക്കാനാണ് തീരുമാനിച്ചത് എന്നിട്ട് ഹി കമ്മ്യൂട്ടഡ് അങ്ങനെ അയാൾക്ക് ആ ഓരോ മാസം 1000 രൂപ ഇങ്ങനെ പെൻഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ആ സമയത്ത് ഹി കമ്മ്യൂട്ടഡ് 3/4 നാലിൽ മൂന്ന് ഭാഗം ഫുള്ളല്ല നാലിൽ മൂന്ന് ഭാഗം ഓഫ് പെൻഷൻ ആൻഡ് റിസീവ്ഡ് 36,000 ആസ് ദ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ ഓൺ 31/12/2019 December 31 അതായത് 2019 March 31 ശേഷം എന്ത് ചെയ്തിട്ടാണ് April 1 മുതൽ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഈ വർഷത്തിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിൽ April 1 മുതൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവും 1000 രൂപ പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇത്രയും മാസങ്ങൾ അദ്ദേഹം പെൻഷൻ വാങ്ങി എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് പറയുക 2019 December 31 അദ്ദേഹത്തിൻ്റെ പെൻഷനെ കമ്മ്യൂട്ട് ചെയ്തു മുഴുവൻ എമൗണ്ടും കമ്മ്യൂട്ട് ചെയ്തിട്ടില്ല ആ പെൻഷൻ്റെ നാലിൽ മൂന്ന് ഭാഗം കമ്മ്യൂട്ട് ചെയ്തു നാലിൽ മൂന്ന് ഭാഗം കമ്മ്യൂട്ട് അതായത് 3/4% എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 3/4 കമ്മ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 36,000 രൂപയാണ് ഡേറ്റ് നോക്കണം 2019 ഡിസംബറിലാണ് ഓക്കെ 9 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് കമ്മ്യൂട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ട് ഈസ് ഗ്രോസ് ഇൻകം ഫ്രം സാലറി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020 അങ്ങനെയാണെങ്കിൽ 2020-21 വർഷത്തിലെ ഗ്രോസ് സാലറി കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ തന്നാൽ നമ്മൾ ചെറിയ നല്ല മനസ്സിലാക്കിയാണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തെറ്റും ഓക്കെ ആദ്യം അദ്ദേഹം എന്നാണ് കമ്മ്യൂണിറ്റ് ചെയ്തതെന്നില്ല ഡേറ്റ് നോക്കണം 2019 December 31 അതായത് 9 മാസം കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിറ്റ് ചെയ്തത് മനസ്സിലാക്കണം എത്ര പോർഷനാണ് കമ്മ്യൂണിറ്റ് ചെയ്ത് നോക്കണം 4/3 കമ്മ്യൂണിറ്റ് ചെയ്തത് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപയാണ് കിട്ടിയത് നോക്കണം എത്ര കിട്ടിയത് 36,000 രൂപയാണ് കിട്ടിയത് എന്ന് നമ്മൾ നോക്കണം ഇനിയോ ഇവിടെ ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ നോക്കണം ഇവിടെ ഗവൺമെൻറ് ആണോ അല്ല പ്രൈവറ്റ് ആണ് പ്രൈവറ്റിൽ തന്നെ അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ നോക്കണം ഇവിടെ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലെന്നില്ല നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം ഇയാൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട് ഒന്നും പറയാത്ത പക്ഷേ ഒന്നാമത്തെ കേസ് എടുക്കുക അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ള കേസാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഈ കാര്യമാണ് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഫീ റിസീവിങ് ഗ്രാറ്റുവിറ്റി 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ്റെ എക്സംപ്റ്റാണ് ഇവിടെ ഫുൾ വാല്യൂ എന്നുണ്ട് അല്ലേ ഇവിടെ എത്ര 4/3 മാത്രം അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ ഫുൾ വാല്യൂവിൻ്റെ 1/3 ആണ് എക്സംഷൻ ഫുൾ വാല്യൂവിൻ്റെ 1/3 ആണ് എക്സംഷൻ അല്ലാതെ അവരെത്രയാണ് കമ്മ്യൂട്ട് ചെയ്ത് അതിൻ്റെ 1/3 അല്ല അപ്പോൾ നമ്മളിതിനെ എന്ത് ചെയ്യണം ഫുൾ വാല്യൂയിലേക്ക് മാറ്റണം അപ്പോൾ നമ്മളിതിന് ആൻസർ ചെയ്താണ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് 3/4 പെൻഷൻ അതായത് 4/3 അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 36,000 രൂപയാണ് അല്ലേ 4/3 കമ്മ്യൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 36,000 രൂപയാണ് എന്നിട്ട് നമ്മളിതിന് എന്ത് ചെയ്യണം ഫുൾ വാല്യൂയിലേക്ക് മാറ്റണം ഇത് ഫുൾ വാല്യൂ അല്ലല്ലോ 36,000 എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമാണ് 3/4 തുല്യമാണ് ശരിയല്ലേ
അതായത് മുക്കാൽ പെർസെൻറ്റേജ് കമ്മ്യൂട്ട് ചെയ്തപ്പോഴാണ് 36 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അയാൾ മുഴുവൻ കമ്മ്യൂട്ട് ചെയ്തിരുന്നുവെങ്കിൽ എത്ര കിട്ടുമെന്ന് മനസ്സിലാക്കണം. മുഴുവൻ കമ്മ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. അതാണ് കമ്മ്യൂട്ട് വാല്യൂ ഫുൾ പെൻഷൻ. കമ്മ്യൂട്ട് വാല്യൂ ഫുൾ പെൻഷൻ കാണാൻ വേണ്ടി ചെയ്യേണ്ടതാണ്. ഇവിടെ എത്രയാണ് നമുക്ക് തന്നത്? ഇപ്പോൾ 3/4 36,000 എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 36,000 ഇൻറ്റു ഇതിനെ മറിച്ചിടാം. അതായത് 4/3 ചെയ്താൽ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യാണ് 36,000 × 4/3 അതായത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ വാല്യൂ ഇട്ട് എത്ര 48,000 രൂപയാണ് അതിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ. ഇനി ഇതിൻ്റെ എക്സംഷൻ ലിമിറ്റ് കാണണം അല്ലേ. എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ള ബേസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ ഈസ് എക്സംപ്റ്റ് ആണ്. നമ്മൾ ഏതൊക്കെയാണ് എക്സംപ്റ്റ് ലിമിറ്റ്? 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ അല്ലേ. 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ, ഫുൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 48,000 അല്ലേ. ഈ 48,000 1/3 അതായത് 1/3 ചെയ്യാം. 1/3 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 16,000 കിട്ടി. നമ്മളിവിടെ ഏതൊക്കെയാണ് അസ്യൂം? ഈ കേസ് ഗ്രാജുവിറ്റി ഗ്രാജുവിറ്റി കിട്ടുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കമ്മ്യൂട്ടർ പെൻഷൻ 48,000 അതിൻ്റെ 1/3 എന്ന് പറയുന്നത്, 16,000 കിട്ടി. അപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് അവിടെ എക്സംഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. അതായത് അദ്ദേഹത്തിന് ഈ കമ്മ്യൂട്ടർ പെൻഷൻ ഇനത്തിൽ എത്ര രൂപ കിട്ടി, ആ കിട്ടിയ തുകയിൽ നിന്നും എക്സംഷൻ എമൗണ്ട് കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ടിന് അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂട്ടർ പെൻഷന് കൊടുക്കേണ്ടി, ടാക്സ് കൊടുക്കേണ്ടി വരും. നോക്കിക്കോ, അദ്ദേഹത്തിന് കിട്ടിയ 36,000 രൂപയല്ലേ മൊത്തം കിട്ടിയത് കേട്ടോ. കിട്ടിയതാണ്, അല്ലാതെ ഫുൾ വാല്യൂ കമ്പ്യൂട്ടർ പെൻഷൻ അല്ല. കിട്ടിയത് 36,000 രൂപ. 16,000 രൂപയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സംഷൻ കിട്ടും. 1/3 ഫുൾ വാല്യൂ കമ്പ്യൂട്ടർ പെൻഷൻ കണ്ടപ്പോൾ 16,000 രൂപ കിട്ടി. അങ്ങനെ ഈ 36,000 നിന്നും 16,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 20,000 രൂപയാണ് അവിടെ എന്ത്, ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ. നമ്മൾ എഴുതി വെച്ചു, ദെയർഫോർ ടാക്സബിൾ കമ്മ്യൂട്ടർ പെൻഷൻ ഈസ് 36,000 − 16,000 = 20,000 എന്ന് എഴുതി. ഇനി നമുക്ക് അത് മാത്രം ചെയ്താൽ പോരാ, ഇപ്പോഴും കമ്പ്യൂട്ടർ പെൻഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറൊന്നും കിട്ടിയില്ല. അതായത് ടാക്സബിൾ കമ്പ്യൂട്ടർ പെൻഷൻ നമ്മൾ ഇയാളെ സാലറി ഇനത്തിൽ സാലറി അടിയിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ കാണാൻ പറഞ്ഞത്. അത് നമ്മൾ കാണും വേണം. കമ്പ്യൂട്ട് ഈസ് ഗ്രോസ് ഇൻകം കാണണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് റെഡി കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി, ഗ്രോസ് ഇൻകം ഫ്രം സാലറിന ഗ്രോസ് സാലറി. ആദ്യം അദ്ദേഹത്തിന് പെൻഷൻ കിട്ടണം അല്ലേ. എന്ന് മുതൽ എന്ന് വരെ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും? 2019 April 1 മുതൽ 2019 December 31 വരെ അദ്ദേഹത്തിന് 1,000 രൂപ വീതം പെൻഷൻ കിട്ടിയിട്ടില്ലേ. 9 മാസം 1,000 രൂപ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതാണ് പെൻഷൻ 1,000 രൂപ വീതം 9 മാസം, 1 April 1 മുതൽ 31 വരെയുള്ള 9 മാസം പെൻഷൻ കിട്ടി. അപ്പോൾ 1,000 × 9 9,000 രൂപ കിട്ടി. പിന്നെ ഡിസംബർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? December 31 അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തു. അയാളെ ഫുൾ വാല്യൂ കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ. 3/4 മാത്രമേ കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് 4/3 ഭാഗം മാത്രം കമ്മ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മാസാമാസം കിട്ടിയിരുന്ന പെൻഷൻ്റെ 4/3 ഭാഗം മാത്രമേ അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 1/4 ഭാഗം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? 1/4 ഭാഗം എന്ത് ഉണ്ടാവും? അയാൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് 1,000 രൂപയാണ് അന്ന് കിട്ടിയിരുന്നത്. 1,000 × 3/4 750 ആണ് അല്ലേ. 750 രൂപ അദ്ദേഹം കമ്മ്യൂട്ട് ചെയ്തു, ഒരുമിച്ച് വാങ്ങിച്ചു. ഇനിയോ ഈ 1,000 രൂപയുടെ 4/1 ഭാഗമായിട്ടുള്ള 250 രൂപ അദ്ദേഹത്തിന് ഈ 3 മാസങ്ങളിൽ 9 മാസങ്ങളിൽ 1,000 രൂപ വീതം കിട്ടി അല്ലേ. ഇനിയോ അതിന് 4/1 ഭാഗം 3 മാസങ്ങൾ, ഏതൊക്കെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ 3 മാസങ്ങളിൽ അദ്ദേഹത്തിന് എന്തുന്നുണ്ട്? 3 മാസത്തിൽ ഈ 250 രൂപ വീതം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ്? 1,000 × 4/3 ഭാഗം കമ്മ്യൂട്ട് ചെയ്തു. അപ്പോൾ 4/1 ഭാഗം ഇനി ബാക്കി അവിടെ സാധാ പെൻഷനായിട്ട് കിട്ടുന്നുണ്ടാവും. 4/1 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 × 3 250 × 3 ചെയ്യുമ്പോൾ 750 കിട്ടും. എന്നിട്ടോ കമ്മ്യൂട്ടർ പെൻഷൻ, കമ്മ്യൂട്ടർ പെൻഷന് ടാക്സബിൾ കമ്മ്യൂട്ടർ പെൻഷൻ എത്രയാണ് ഇവിടെ? 20,000 രൂപയല്ലേ. അപ്പോൾ ടാക്സബിൾ കമ്മ്യൂട്ടർ പെൻഷൻ 20,000 രൂപ ചെയ്താൽ അപ്പോൾ 29,750 കിട്ടും. ഇതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂട്ടർ പെൻഷനും പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചല്ല, പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാണ്. എല്ലാ പ്രോബ്ലം ഒരേപോലെ ചെയ്യാം, ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഇതിങ്ങനെ മാറ്റി പറയും 2/4 അല്ലെങ്കിൽ 3/1 എന്നൊക്കെ പറയും, 3/6 എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? മറിച്ചിട്ടാണ് അതിന് ഫുൾ വാല്യൂ കാണണം. എന്നിട്ടോ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരാളാണെങ്കിൽ 1/3 എക്സംപ്റ്റ്, കിട്ടാത്തൊരാളാണെങ്കിൽ 1/2 എക്സംപ്റ്റ് ആയിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. എന്നിട്ട് ആ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഇവിടെ 36,000 കിട്ടി, അതിൽ നിന്നും എത്രയാണ് എക്സംപ്ഷൻ ഉള്ളത്, ആ എമൗണ്ട് കുറച്ച് ബാക്കിയുള്ളതായിരിക്കും ടാക്സബിൾ കമ്മ്യൂട്ടഡ്
പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ക്ലിയർ ചെയ്ത് പോവുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.